പാസ്റ്റർ അതുപോലെ ഇത് നമ്മളെ പാസ്റ്റർ ഇങ്ങനെ പറയുമ്പോ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് ഇതാ നമുക്ക് അങ്ങനെ വിശ്വാസയോഗ്യം അല്ല എന്നുള്ള ഒരു ചിന്ത വരുന്നു. പക്ഷെ അതോടൊപ്പം ഇവര് നമ്മൾ ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്, ഇതിന് ഒത്തിരി ആളുകളുണ്ട്, അവരത് ഭയങ്കര കാര്യമായി അത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ഇവർക്ക്, എന്തുകൊണ്ടാണ് അങ്ങനെയാണ് ആ തെറ്റ് മനസ്സിലാക്കാൻ സാധിക്കാത്തത്, അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും ഈ ജനിച്ചു വളർന്ന ആളുകൾ അതിൽ ശക്തമായി വിശ്വസിച്ച് ഇതിനെ ഡിഫെൻസീവ് ആയിട്ട് നിൽക്കുന്നതിന്റെ ഒരു പിന്നിലെ രഹസ്യം എന്തുകൊണ്ടാണ്, അവര് ദൈവം തിരിച്ചറിഞ്ഞത് കൊണ്ടാണോ അതോ എന്താണ് അതിനകത്ത് താങ്കളുടെ വീക്ഷണം? അതായത് ഈ ക്രിസ്ത്യാനിറ്റി അടക്കമുള്ള മതങ്ങള് ഇന്റേണൽ ക്രിട്ടിസിസം ഉള്ള മതമാണ്. ഇന്റേണൽ ക്രിട്ടിസം എന്ന് പറഞ്ഞാല് ഇപ്പോൾ ഒരു അച്ഛനെ തെറ്റുപറ്റിയാൽ അല്ലെങ്കിൽ പള്ളിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ അവിടെ ജനാധിപത്യപരമായ ചർച്ചയുണ്ട്. അവിടെ അച്ഛൻ തെറ്റ് ചെയ്താൽ ഈ പുറത്തൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യെങ്കിലും അച്ഛൻ്റെ ഇടപാട് തീർത്തേ വിടുള്ളൂ. അദ്ദേഹത്തോട് തെറ്റ് ക്ഷമിക്കുകയും ശാക്തീകരിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും. ഒരു പാർശ്വഭാഗത്ത് കംപ്ലൈന്റ് കണ്ടാൽ ജനാധിപത്യപരമായ വിചാരണയുടെ വേദിയുണ്ട് അവിടെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങളുണ്ട്, അത് ആവർത്തിക്കാൻ പാടില്ലാത്ത വിധത്തിൽ ശിക്ഷ കൊടുക്കാറുണ്ട്, തരം താഴ്ത്താറുണ്ട്, അദ്ദേഹത്തെ മിനിസ്ട്രിയിൽ നിന്ന് മാറ്റി നിർത്താറുണ്ട്, അംഗമായിട്ടൊക്കെ തുടരാം, അങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ എന്ന പരിഗണന ഒക്കെ കൊടുക്കും തെറ്റ് ചെയ്തവർക്ക്. അപ്പോൾ ഒരു ഒറ്റക്കാര്യം, ഒരു കന്യാസ്ത്രീ അവളുടെ അനി കന്യാസ്ത്രീ വസ്ത്രം ഉപേക്ഷിച്ച് പോന്നു കഴിഞ്ഞാൽ അവൾക്കൊരു ഒരു വ്യക്തിയായിട്ട് ഇവിടെ തുടരാൻ പ്രശ്നമൊന്നുമില്ല, അതിനകത്ത് അവരെ വ്യക്തിപരമായിട്ടൊന്നും ഹനിക്കില്ല. പക്ഷെ ഗൗരവമായിട്ട് സഭ അതിനെ കാണും, പഠിക്കും, ചിന്തിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കും. മിനിസ്ട്രിയിൽ നിന്ന് ഒരാൾ പോകുന്നു, അത് പറയും. പിന്നെ ഞാനിവിടെ ഇപ്പോൾ ഒരു അബദ്ധം വിളിച്ചു പറയുക എന്ന് പറയും, മനസ്സിലാക്കുക. ഒരു മനുഷ്യൻ എന്ന നിലയിൽ എൻ്റെ ഇറേഴ്സൊക്കെ ക്ഷമിക്കും, പക്ഷെ എൻ്റെ സമൂഹം ചർച്ച ചെയ്യുക എനിക്ക് നാളെ വേദിയില്ല, അംഗീകരിക്കുകയില്ല. ഞങ്ങളുടെ കാര്യമൊന്നും താൻ പറയണ്ട എന്ന് പറഞ്ഞ് ഭയങ്കര സമ്മർദ്ദം ഉണ്ടാകും, അത് പുറത്താരും അറിയത്തില്ല, അത്രേ ഉള്ളൂ. ഇത് ഇതിൻ്റെ ഇന്റേണൽ വിമർശനം ഇല്ലാത്ത ഒരു നിലയിലാണ് ഇസ്ലാമിൻ്റെ കിടപ്പ്. അതിൽ ഇപ്പൊ നമുക്ക് സെയിൻ ബോളിനെ കുറിച്ച് വിമർശിച്ച് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ എത്രയോ തിസീസുകളുണ്ട്, സെയിൻ ബോൾ തെറ്റിയതിൽ ഇന്ന ഇന്ന തെറ്റുണ്ട്, അയാളുടെ നിരൂപണത്തിൽ ജീവിതത്തിൽ ഇന്ന ഇന്ന കാഴ്ചപ്പാടുകൾ നമുക്ക് ഉൾക്കൊള്ളാനാവുന്നതല്ല, അദ്ദേഹം തല കൊട്ടയടിച്ച് വീണ്ടും പോയിന്ന് വഴിപാടർപ്പിക്കുന്ന എന്തുകൊണ്ടാണ്, ഇത് ചോദ്യം ചെയ്യാൻ ഒരു തടസ്സമില്ല. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം മുതലേ പഠിക്കുന്നത് അന്യമത വിമർശനം പറഞ്ഞ് ചെറുപ്പത്തിലേ പഠിക്കുകയാണ്, മറ്റു മതങ്ങളൊന്നും കൊള്ളൂല, അതിലെല്ലാം മൂല്യരാഹിത്യമാണ്, ഇതാണ് അന്ത്യപ്രവാചകൻ. മാത്രമല്ല നമ്മൾ ഈ ദൈവസ്ഥാനത്ത് കാണുന്ന ആളുകളെ വിമർശിച്ചാൽ നമുക്കത് ഉൾക്കൊള്ളാൻ പാടാം. അപ്പൊ യേശു ക്രിസ്തുവിനെ ഇങ്ങനെ ആക്ഷേപിച്ചോ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എതിരെ ഞാനൊന്നും പറയില്ല, കാരണം അത് അവന്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ യേശുവിനെ വിമർശിക്കേണ്ട കാരണം വരുന്നില്ല എൻ്റെ മുമ്പിൽ എന്നതുകൊണ്ട് യേശു എനിക്ക് ദൈവമാണ് എന്നപോലെ വാസ്തവത്തിൽ ഇസ്ലാമിൻ്റെ ദൈവം മുഹമ്മദാണ്. അത് ഞാൻ കൂടെ കൂടെ പറയാറുണ്ട്, അള്ളാഹു അല്ല ദൈവം, അവർക്ക് മുഹമ്മദാണ് ദൈവം, അതിൻ്റെ തെളിവാണ്. പാകിസ്ഥാനിൽ ചെന്ന് നിങ്ങൾ അള്ളാഹുവിനെ വിമർശിച്ചാൽ തടവുണ്ട് 10 വർഷം, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് തിരിച്ചു പോരാം. പക്ഷേ നിങ്ങൾ മുഹമ്മദിനെ വിമർശിച്ചാൽ നിങ്ങളുടെ തല വെട്ടി ദൂരക്കളയും. അപ്പോൾ ഒന്നാം സ്ഥാനം മുഹമ്മദിനാണ്. ഇന്നും അത് അങ്ങനെയാണ്. അള്ളാഹുവിനെതിരെ എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല, കേരളത്തിലൊരു വിഷയമില്ല, അവരെ കേട്ടിരിക്കുകയുള്ളൂ. മുഹമ്മദിനെതിരെ പറഞ്ഞാൽ അവരെ ഏത് രൂപത്തിൽ പ്രതികരിക്കാം, ആ രൂപത്തിൽ പ്രതികരിക്കും. കാരണം ദൈവം മുഹമ്മദാണ്. ചെറുപ്പത്തിലെ ഇത് കേൾക്കുന്നു, ഗ്രഹിക്കുന്നു. അടുത്തത് ഇവർ മതം പഠിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെളിപ്പീരാണ്, ഓരോന്നിനും അർത്ഥമുണ്ട്. അതായത് ഒരു ഖുർആന്റെ ഒരു വാക്യമൊക്കെ എടുത്തിട്ട് പറയും, അത് മുഹമ്മദ് ചെയ്ത് കരുണ കൊണ്ടാണ്, സ്നേഹം കൊണ്ടാണ്. അങ്ങനെ തിന്മയായത് മുഴുവൻ ഈ രൂപത്തിൽ പറഞ്ഞു പരത്തുക. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരുവനിൽ രൂഢമൂലമായി കിടക്കുന്നു അവൻ. യഥാർത്ഥത്തിൽ വസ്തുക്കൾ പഠിച്ചു വരുമ്പോൾ നാസർ കൊടിമരത്തെ പോലാകും, ഇ എ ജബ്ബാറിനെ പോലാകും, അതിൻ്റെ രാമിത ടീച്ചറെ പോലാകും. അതിൻ്റെ കാരണം ഇവർ വസ്തുത പഠിക്കുന്നു, ഈ കിടക്കുന്നൊക്കെ ആണെങ്കിൽ എന്നൊരു ചോദ്യം ഉരുത്തിരിയുന്നു. പിന്നെ കെട്ടുറപ്പുള്ള ഒരു മതസംവിധാനം പോലെ അത് വരാൻ കാരണം ആ മതത്തോടുള്ള ഭീതിയാണ്. ഈ ജബ്ബാർ മാഷിന് സൗദി അറേബ്യ ജീവിക്കാൻ പറ്റുമോ? ഇന്ത്യ ഒഴിച്ചൊരു രാജ്യത്ത് ഇങ്ങനെ ജീവിക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ കുവൈത്തിലോ ഒന്നും ഒരു ജബ്ബാർ മാഷോ ഒരു ജാമിദ ടീച്ചറോ ഒക്കെ ഉണ്ടാകാത്തത്? അവിടെ എന്തുകൊണ്ടാണ് ഒരു വിമർശകരുണ്ടാകാത്തത്? എന്നാൽ ക്രിസ്ത്യൻ സ്റ്റേറ്റുകളുടെ സ്ഥിതി അതാണോ? ഇന്ത്യയിൽ എത്ര പേര് ഹിന്ദുക്കളെ രാമനെ വിമർശിക്കുന്നു, രാമന്റെ ദുഃഖമെന്ന് പുസ്തകം എഴുതിയിട്ടില്ലേ, വിമർശിക്കുന്നു. ഒറ്റപ്പെട്ട പ്രശ്നങ്ങളുണ്ടാകും. നിങ്ങൾ പോയിട്ട് ക്രിസ്തുവിനെതിരെ യു കെയിലിരുന്ന് ഗംഭീര വിമർശനം നടത്ത്, അവിടെ ആരും മൈൻഡ് ചെയ്യത്തൊന്നുമില്ല, നിങ്ങൾക്ക് വലിയ ഒരു നടപടിയും വരത്തില്ല. പക്ഷെ ഇസ്ലാമിക രാജ്യങ്ങൾ വാളിന്റെ മുമ്പിൽ വിറപ്പിച്ച് ജയിലുകൾ കാട്ടി ക്രൂരമായ ശിക്ഷകൾ കൊടുത്ത് അതിഭീകരമായ വിധത്തിൽ ആക്രമിക്കും. ആക്രമിക്കാൻ ഇനി നമ്മളെ മറ്റു മതസ്ഥരെ കിട്ടുന്നില്ലെങ്കിൽ പരസ്പരം വെട്ടിമരിക്കും. ഞാനൊന്നുകൂടെ പറഞ്ഞു നിർത്താം. ഇപ്പൊ തന്നെ നമുക്കറിയാം ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പോകുന്നവരുടെ കാര്യമൊക്കെ ഇവിടെ വറീസം ശാമ്പലും ടോസ്റ്റും ഒക്കെ പറഞ്ഞു. ഇവർ കയറിയിരിക്കുന്ന ഫ്ലൈറ്റിന്റെ മീതെ വരെ കയറിയിരിക്കുകയാണ്, ആ ചക്രത്തിലൊക്കെ പിടിച്ചിരിക്കുകയാണ്. ഇവർക്കറിയാം ഒരു കാരണവശാല് ഇത്ര വേഗത്തിൽ പോകുന്ന ഫ്ലൈറ്റിൽ നിന്ന് ഇവർക്ക് ഇതിന്റെ മീതെ അള്ളിപ്പിടിച്ചിരുന്ന് ഒരു രാജ്യത്തും ചെല്ലാൻ പറ്റില്ല,
പറന്ന് മിനിറ്റുകൾക്കുള്ളിലോ സെക്കൻഡുകൾക്കുള്ളിലോ അല്ലെ ഉരുളുന്ന വേളയിലോ വീണ് മരിക്കും. എന്തിനായി ലൈവ് തിരഞ്ഞെടുക്കാൻ അറിയണ്ടേ? അഫ്ഗാനിലെ താലിബാനിസത്തെക്കാൾ എനിക്കിഷ്ടം മരണമാണെന്ന സന്ദേശമാണ് തരുന്നത്. ഇങ്ങനെ വീണ് മരിച്ചാലും, ടയറ് കയറി മരിച്ചാലും, ഫ്ലൈറ്റ് കത്തി മരിച്ചാലും, അതോ അഫ്ഗാനിലെ താലിബാനിസത്തെ അംഗീകരിച്ചു പോകുന്നതോ നല്ലത് എന്ന് ചോദിക്കുമ്പോൾ അവന്റെ ഇഷ്ടം ഇവിടെ കിടന്ന് മരിച്ചാലും എനിക്ക് എളുപ്പം ഇതാണെന്നുള്ള നിലയിലാണ്, കാരണം അത്ര ഭീകരമാണ്. അതാണ് മാധ്യമ പത്രത്തിന് വിസ്മയമാകുന്നത്, താലിബാൻ വിസ്മയമാകുന്നത്. ചുരുക്കത്തിൽ ഒരുപറ്റം ഭീകരന്മാർ അവരുടെ ഉള്ളിൽ ഒരു ലഹരി പോലെ കിരാതമായൊരു ചിന്ത, പൈശാചികമായൊരു ചിന്ത മതപരമായി ആവസിച്ചിട്ട് ഒരു ലഹരിയുടെ ലോകത്താണത്. അത്തരം ഒരു നാർക്കോട്ടിസം പ്രവർത്തിക്കുന്നുണ്ട്. എന്ന് വെച്ചാല് ഇസ്ലാം ഒരു ലഹരി പോലെ കയറിയിട്ട് പിന്നെ ഇത്തരത്തിലെ കുറെ ചിന്തകൾ, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർഗത്തിൽ കിട്ടുന്ന സുഖസൗകര്യങ്ങൾ, അവരുടെ മറ്റു ഹൂറിമാരുടെ കഥകൾ, ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്നുള്ളൊരു ഓർമ്മയിൽ ആളുകൾ പൊട്ടിത്തെറിക്കാനും ചാകാനും ഒക്കെ തയ്യാറാകുന്നു. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്റെ വിനീത വിധേയരായതുകൊണ്ട് ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നു, പിന്നെ അതിലൊരു ലഹരിയുണ്ട്, അതിലൊരു സുഖമുണ്ട്, ആ രൂപത്തിൽ പോകുന്നു. അതുകൊണ്ടാണ് ഈ മതം ഇത്ര വ്യാപകമായത്. മാത്രമല്ല ഇസ്ലാം എവിടെയെങ്കിലും മിഷണറി പ്രവർത്തനം നടത്തിയ എല്ലാ ആളിനെ കൊണ്ടുവന്നേക്കുന്നത്, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ വെട്ടിപ്പിടിച്ച് കയറി വരിക ചെയ്ത് അടുത്തടുത്ത രാജ്യങ്ങളെ മുഴുവൻ, സമാധാനത്തിൽ കഴിഞ്ഞ രാജ്യങ്ങളെ മുഴുവൻ വെട്ടിപ്പിടിച്ച് തട്ടിത്തേർത്ത് കയറി വരികയാണ്. ഒരു ഘട്ടത്തിൽ യൂറോപ്പ് മുഴുവൻ വിഴുങ്ങേണ്ട അവസ്ഥയിൽ നിന്ന് പോയിറ്റേഴ്സ് വാർ എന്നുണ്ടോണ്ട്, 787 പോയിറ്റേഴ്സ് വാർ എന്ന് എനിക്ക് തോന്നുന്നു, അതോ 727 ചെറിയ വ്യത്യാസം വരും, 700 ഈ പോയിറ്റേഴ്സ് വാറിൽ ജയിച്ചിരുന്നില്ല, തോറ്റുപോയി എന്നുള്ള ഇസ്ലാമിനെ പറ്റിയൊരു അപജയം. അങ്ങനെ തോറ്റുപോയിരുന്നില്ലെങ്കിൽ മുഴുവൻ യൂറോപ്പില് ഇന്ന് നോക്കി നിൽക്കാൻ പോലും ഇടയില്ലാത്ത വിധത്തിൽ ഇസ്ലാം ആധിപത്യം ശക്തമാകുമായിരുന്നു. ക്രമേണ അതിനകത്ത് ആഭ്യന്തര പ്രശ്നം ഉണ്ടാകുമായിരുന്നു, കാരണം നമുക്ക് നമ്മെ വെട്ടിത്തീർന്നാൽ പരസ്പരം വെട്ടിമരിക്കുക പോലും അതിന്റെ ഒരു ചര്യയാണ്. അതുകൊണ്ട് ലോകത്തെവിടെങ്കിലും ഇസ്ലാമിക രാജ്യത്തിൽ സമാധാനം ഇല്ല. പക്ഷേ മനുഷ്യർ എന്നാലും അതിലെന്തോ ഒരു സുഖമുണ്ടെന്ന് കരുതി പോകാം, കാരണം ഈ നിത്യതയെക്കുറിച്ചുള്ള ഇത്തരം ഭീതിയാണ്, സ്വർഗത്തെക്കുറിച്ചുള്ള ഇത്തരം മോഹമാണ്, ഇത് ചെറുഹൃദയത്തിലെ പറഞ്ഞുറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു നടപടിക്രമമായതുകൊണ്ട് അതിന് ഇന്ന് കാണുന്ന കേഡർ സ്വഭാവത്തിൻ്റെ ഒക്കെ കാരണം അതിൽ പരം ഒന്നുമല്ല.